ഈശോ മിശിഹായിൽ അഭിമന്യ പിതാക്കന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ ഓണങ്ങളും കുടുംബാംഗങ്ങളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈദികൻ, ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛൻ നമ്മളെ വേർപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറെ ദുഃഖവും വേദനയും ഉളവാക്കിയ ഒരു വേർപാടാണിത്. അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പതിയുന്ന ഒരു ചിത്രം ഇതാണ്. ശാന്തശീലനായ ഒരു വൈദികൻ, ശാന്ത സ്വഭാവം, അതേസമയം ഊർജസ്വലമായ അജപാരന പ്രവർത്തനങ്ങൾ. അദ്ദേഹം ആകെ 63 വയസ്സ് വർഷമാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. അതിൽ 37 വർഷം സജീവമായ അജപാരന ശുശ്രൂഷ, പുരോഹിതൻ എന്ന നിലയിലുള്ള തൻ്റെ ശുശ്രൂഷ. ഈ 37 വർഷവും ഏറ്റവും ഊർജസ്വലതയോടെ, ഉത്സാഹത്തോടെ അദ്ദേഹം കർത്താവ് ഏൽപ്പിച്ച ആ മുന്തിരിത്തോപ്പിൽ വേല ചെയ്തു. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ കർത്താവ് ഏൽപ്പിച്ച താരന്തുകൾ ഉപയോഗിച്ച് ഒട്ടും സമയം വ്യയം ചെയ്യാതെ നന്നായിട്ട് അധ്വാനിച്ചു. അത് 100 മേനെ വിളവ് പുറപ്പെടുവിച്ചു. 5 താരന്ത് കിട്ടിയവൻ അത് 10 ആക്കിയതുപോലെ നമ്മുടെ ഗ്രിഗറി അച്ഛനും തനിക്ക് കിട്ടിയ താരന്തുകൾ ഇരട്ടിയാക്കി 100% ഫലമെടുത്തു. അതുകൊണ്ട് കർത്താവിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛനെ അച്ഛനന്വർത്ഥമായിരിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു, വലിയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പരമേൽപ്പിക്കും, എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. അങ്ങനെ യജമാനൻ്റെ ദൈവത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് ഇപ്പോൾ ഗ്രിഗറി അച്ഛൻ പ്രവേശിച്ചിരിക്കുക. ഈ വേർപാട് നമുക്ക് ദുഃഖകരമാണെങ്കിലും തൻ്റെ നിയോഗത്തോടെ പൂർണ്ണമായി വിശ്വസ്തത പുലർത്തിയ ഗ്രിഗറി അച്ഛൻ ഇന്ന് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചത് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിലാണ്. അവിടെ ഒരു ഹ്രസ്വകാലം, ഏതാണ്ട് ഒരു വർഷം അവിടെ അസിസ്റ്റൻ്റായിട്ടുള്ളതോടൊപ്പം തന്നെ പിന്നീട് പറാൽപള്ളിയിലെ ചുമതലയും ഏൽപ്പിക്കപ്പെട്ടു. പറാൽ ഇടവയുടെ പ്രത്യേകമായ ചുമതല 1968 മുതൽ പറാൽപള്ളിയുടെ പ്രത്യേകമായ ചുമതല അച്ഛനുണ്ടായിരുന്നു. 1988 മുതലുള്ള കാലഘട്ടത്തിൽ 1988 90 മുതൽ എനിക്ക് അച്ഛനെ അറിയാം. കാരണം 90-ലെ ഞാനും ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറാൽപള്ളിയുടെ ചുമതല വഹിക്കുന്നയാളായിരുന്നു. ഞാൻ സന്ദേശശ്രീയത്തിൻ്റെ ഡയറക്ടറായിരുന്ന അവസരം, മാർത്തവദ്യയിലായിരുന്ന അവസരം, ഞാൻ പലപ്പോഴും അവിടെ പോകുമായിരുന്നു. പറാൽപള്ളിയിൽ പോകുമായിരുന്നു. ഇടയ്ക്ക് കുമാന ചെല്ലുവാൻ പോയിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് നേരിട്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതീവ തീക്ഷ്ണതയോടെ ആ പറാൽ പ്രദേശം വളരെ
പലതരത്തിലും ഒരു പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന സാഹചര്യമായിരുന്നു. പലതരത്തിലുള്ള പോരായ്മകളുണ്ടായിരുന്നു. പല കാര്യങ്ങളും പരിഹരിക്കപ്പെടേണ്ട അവസ്ഥയിലായിരുന്നു. വാസ്തവത്തിൽ പറാൽ ഇടവക, പറാൽ പള്ളിയുടെ, പറയാളിൻ്റെ സമൂഹത്തിൻ്റെ ഒരു നവീകരണം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതിനെ അടിത്തറ പാകിയത് ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനാണ്. സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അതൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് അദ്ദേഹം പരിഹരിച്ചു. അങ്ങോട്ട് യാത്രാ സൗകര്യമില്ലായിരുന്നു. അതൊക്കെ അദ്ദേഹം ഇവിടെ അധ്വാന കഠിനാധ്വാനത്തിലൂടെ സാധിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാകാലം ആ പ്രദേശത്തിനും അവിടുത്തെ ജനതയ്ക്കും ഒരു സാമൂഹിക പുരോഗതിയുടെയും കാലഘട്ടമായിരുന്നു. അതോടൊപ്പം തന്നെ ആത്മീയതയിൽ ഒട്ടും വ്യതിചലിക്കാതെ അവർക്ക് നല്ല അജപാലന ശുശ്രൂഷ, അജപാലന നേതൃത്വം നൽകുവാൻ, അതെ, അജപാലകൻ്റെതായ ശൈലിയിൽ നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഏത് തുടർന്ന് പറാലിൻ്റെ കുറേ വർഷങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം പിന്നീട് അദ്ദേഹം ഷാസിൻ്റെ ചുമതല വഹിച്ചു. ദീർഘകാലം ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചുമതല അച്ഛനിലായിരുന്നു. 13 വർഷക്കാലം അദ്ദേഹം അതിൻ്റെ ചുമതല വഹിച്ചു. ആ കാലഘട്ടവും തീർച്ചയായിട്ടും ഷാസിനെ സംബന്ധിച്ച് ഒരു സുവർണകാലമായിരുന്നു എന്ന് പറയുവാൻ സാധിക്കും. പല നൂതന സംരംഭങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ഊർജ്ജസ്വലതയോടെ സാമൂഹികമായ ഔത്സുക്യത്തോടുകൂടി അദ്ദേഹം അവിടെ അതിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാണ് അങ്ങനെയുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതെവിടെയായാലും അദ്ദേഹം അതിൻ്റെ അത് ഏറ്റവും ശ്രദ്ധയോടെ നിർവഹിച്ചു പോന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ചിന്ത, ആ ജനത്തിൻ്റെ ആത്മീയവും ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവയ്ക്കൊക്കെ ഒരു അവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ നിസ്തന്ദ്രം പരിശ്രമിച്ചിരുന്ന ഒരു വൈദികൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരാശയത്തിൻ്റെ പേരിലല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ ആ കാര്യങ്ങളുടെ എല്ലാ വശങ്ങളും നന്നായിട്ട് പഠിച്ച് അതിന് വരും വരായികളെല്ലാം മനസ്സിലാക്കി ആണ് അദ്ദേഹം ഒരു കാര്യത്തിന് ആരംഭം കുറിക്കുക. ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവയ്ക്കും എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത് എന്ന് മുൻകൂട്ടി ചിന്തിച്ചു തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചില എതിർപ്പുകളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഉണ്ടായാലും അതിനെയൊക്കെ പിടിച്ചു നിൽക്കാൻ, അതിനേക്ക് അതിജീവിക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഒരു പക്വതയാർന്ന അജപാലന ശുശ്രൂഷയുടെ മനോഹരമായ ഒരു മാതൃകയാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുക. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ടവരോട് പ്രത്യേകമായ കരുണയുണ്ടായിരുന്നു. അദ്ദേഹം എല്ലായിടത്തും തന്നെ വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അത് അതിൻ്റെ കേടുപാടുകൾ നീക്കുവാൻ ഒക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ചത്. അതായത് ഇരുന്നിടത്തെല്ലാം ധാരാളം വീടുകൾ, വീടില്ലാത്തവർക്ക് ധാരാളം വീടുകൾ പണിതു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായം, ജാസിൽ ആരംഭിച്ച ജനാധിപതിയുടേതായിട്ട് ജാസിൽ ആരംഭിച്ച രണ്ട് പ്രസ്ഥാനങ്ങളുണ്ട്. ജാസ് നേതൃത്വം കൊടുക്കുന്ന അത് ഗുണകുത്തച്ഛനായിരുന്നു എൻ്റെ പ്രത്യേകമായ ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. കളറെ ഡ്രീം, വിദ്യാഭ്യാസ സഹായം, അതുപോലെ തന്നെ കളറെ ഹോം, ഭവന നിർമ്മാണ സഹായം, വിദ്യാഭ്യാസ രംഗത്ത് പരമാവധി പണമില്ലാത്തതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിവൃത്തിയില്ലാത്ത മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സഹായം, അതാണ് കളറേ ഡ്രീം എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. അതുപോലെ തന്നെ കളറേ ഹോം, വീടില്ലാത്ത ധാരാളം പേര് നമ്മുടെ അതിരൂപതയാകത്ത് തന്നെയുണ്ട്. അതിരൂപതയുടെ കുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ ആ കുടുംബത്തിൽ പല അംഗങ്ങളും വീടില്ലാത്തവരായിട്ട് കഴിയുന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്.
അതിനുള്ള പരിഹാരം എന്ന നിലയിലാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് ആവിഷ്കരിച്ചത്. അങ്ങനെ അതിൻ്റെയൊക്കെ അതിനൊക്കെ അങ്ങനെയുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും, അതെങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അതിൻ്റെ സമഗ്രമായ ചിന്തകൾ നടത്തി അത് ആവിഷ്കരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അച്ഛൻ്റെ. അങ്ങനെ ധാരാളം വീടുകൾ പണിതു കൊടുക്കാൻ സാധിച്ചു നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ. അനേകം ആയിരക്കണക്കിന് വീടുകൾ പണിതു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പദ്ധതിയിലൂടെ. അതുകൊണ്ട് മറ്റത് കാർഷിക മേഖലയിലുമൊക്കെ അച്ഛൻ്റെ ആ സാമൂഹ്യ സേവന രംഗത്തുണ്ടായ നേതൃത്വം ഒക്കെ നമുക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ചാൾസുമായി ബന്ധപ്പെട്ട ഇടവുകളിലുള്ള ചാൾസിൻ്റെ പ്രവർത്തനങ്ങൾ, ക്രെഡിറ്റ് യൂണിയൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, അതൊരു അങ്ങനെ എല്ലാ അതായത് എല്ലാ ഇടവുകളിലും അത് പിന്നീട് വികാരിയായ സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ആഭിമുഖ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി ഇടവയിൽ മാടപ്പള്ളി ഇടവയിൽ ദീർഘകാലം അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. തുരുത്തി ഇടവകയിൽ അദ്ദേഹം നമ്മുടെ വികാരിയായിരിക്കുമ്പോഴാണ് തുരുത്തി ഇടവക ഒരു ഫൊറോന ആയിട്ട് ഉയർത്തപ്പെട്ടത്. പിന്നെ അവസാനം അദ്ദേഹം ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക വികാരി ഡയറക്ടർ ആയിരുന്നു. ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ അവിടെയൊക്കെ ഭൗതികമായ സേവ പ്രവർത്തനങ്ങൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ ആ ഇടവയിൽ പള്ളിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, പരിമിതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി അതെല്ലാം കൃത്യതയോടെ സമയം വ്യയം ചെയ്യാതെ നിർവഹിക്കുന്ന ഒരു വൈദികനായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ആ പള്ളിയുടെ കേടുപാടുകൾ നീക്കാൻ പുതിയ ദേവാലയങ്ങൾ പണിയാ സിമിത്തേരി അതുപോലെ മറ്റതുപോലെയുള്ള മറ്റ് അനുബന്ധ കാര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹം നിർവഹിച്ചു പോന്നിരുന്നു ഈ ഇടവുകളിലെല്ലാം. ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആത്മീയതയും മറ്റ് കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതായത് ഇന്ന് എല്ലാ പള്ളികളിലും അങ്ങ് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഇടവ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. പല പ്രസ്ഥാനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുമ്പോഴും ചിലപ്പോൾ ജനക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പല കാര്യങ്ങളിലും സ്വാഭാവികമാണ്. എങ്കിലും അതൊക്കെ അദ്ദേഹം നോക്കിക്കണ്ട എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തി വ്യക്തിപരമായിട്ട് എല്ലാവരെയും അറിഞ്ഞും സ്നേഹിച്ചും ബന്ധപ്പെട്ടുമൊക്കെ അത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ കാര്യങ്ങളെല്ലാം നിറവേറ്റുവാൻ അദ്ദേഹത്തിന് അദ്ദേഹം പരമാവധി ശ്രമിക്കുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നതിന് സംശയമൊന്നുമില്ല. തുരുത്തിയിലും തുരുത്തി ഇടവയിലുമൊക്കെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അദ്ദേഹം ചമ്പക്കുളം അങ്ങനെ ബസിലിക്ക പള്ളിയിൽ വികാരിയായിരുന്ന അവസരത്തിലാണ് നമ്മുടെ അപ്പസ്തോലിക നുൻഷ്യോ അതൊരു അതിരൂപതയിൽ ഒരു സന്ദർശനം നടത്തിയത്. അന്ന് ചമ്പക്കുളത്ത് അവിടെ വെച്ച് ഒരു നല്ല സ്വീകരണം ക്രമീകരിക്കുകയുണ്ടായി നുൻഷ്യോയ്ക്ക്. വളരെ വളരെ മനോഹരമായ രീതിയിൽ പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണം ആണ് കല്ലൂർക്കാട് പള്ളിയിൽ അപ്പസ്തോലിക നുൻഷ്യോയ്ക്ക് കൊടുത്തത്. അതെല്ലാവരുടെയും പ്രശംസ പറ്റിയ ഒന്നാണ്. വിയാരിച്ചിലും കുറ്റത്തന്മാരും എല്ലാം ചേർന്ന ഇടവക സമൂഹം നൽകിയ ആ ഒരു വരവേൽപ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടും അതേസമയം തന്നെ ടീം വർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നീങ്ങുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും എല്ലാം അത് വ്യക്തമായി വെളിപ്പെടുത്തുന്നതായിരുന്നു. അതെല്ലാം നേരിട്ട് കാണാൻ സാധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് അതെല്ലാം വരുന്നു. അങ്ങനെ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹം ചാൾസിൽ നിന്ന് മാറി മറ്റ് ദൗത്യം ഇടവ സുരക്ഷ നിർവഹിച്ചപ്പോഴും ജീവകാരൻ്റെ ആ നിധി എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ചുമതല അച്ഛനെ തന്നെയാണ് പ്രത്യേകമായിട്ട് അത് തുടരുവാൻ ഏൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ജീവകാരൻ്റെ നിധി അതിലൂടെ ഇടവകളുടെയൊക്കെ സഹകരണത്തോടുകൂടി നല്ല മനുഷ്യരുടെ വ്യക്തി നല്ല മനസ്സിൻ്റെ സഹകരണത്തോടുകൂടി പണം സമാഹരിക്കുവാനും അത് അനേകായിരങ്ങൾക്ക് ആശ്രയമിടുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയൊക്കെ കളർ എ ഡ്രീം പരിപാടികളൊക്കെ ജീവകാരൻ്റെ പദ്ധതി അതൊക്കെ അദ്ദേഹം വളരെ വിദഗ്ധ നന്നായിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ കിടക്കും കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കൃത്യതയോടുകൂടെ
അദ്ദേഹം നിറവേറ്റുമായിരുന്നു. അതൊക്കെ സുതാര്യമായ രീതിയിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതിനുവേണ്ടി വളരെയേറെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം മിക്കവാറും അദ്ദേഹം ജൂതാ കേന്ദ്രത്തിൽ വരികയും അതിന്റെ ഓഫീസിൽ വരികയും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി അധ്വാനിച്ചു, രാപകൽ അധ്വാനിച്ചു. ഈ പദ്ധതികളെ കുറിച്ചൊക്കെ അച്ഛന്മാർക്കും ആളുകൾക്കും ബോധ്യങ്ങൾ പകരാൻ വേണ്ടി അദ്ദേഹം യദ്രിവിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം ഓടി നടക്കുമായിരുന്നു. പുറന കോൺഫറൻസുകളിൽ അച്ഛന്മാരെ കോൺഫറൻസുകളിൽ അവിടെ ചെന്ന് ഇതെല്ലാം വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമായിരുന്നു. എത്ര പേര് എത്ര സംശയം ചോദിച്ചാലും ശാന്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് ഇതാണ് എൻ്റെ കാര്യം എന്ന് വ്യക്തത വരുത്തുന്ന ആ നല്ല ഒരു അജവാരണ ശൈലിയായിരുന്നു അച്ഛൻ്റെത്. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങളെ വളരെ മാതൃകാപരമായിട്ട് അച്ഛനിൽ കാണാൻ സാധിക്കും. നന്ദിയോടെ ഓർക്കാം നല്ലൊരു വൈദികനെ, സമർത്ഥനായ ഒരു വൈദികനെ, നല്ലൊരു അജപാലകനെ, അജപാലന്റെ ശുശ്രൂഷയുടെ മർമ്മം മനസ്സിലാക്കി അത് അന്വർത്ഥമാക്കിയ നല്ലൊരു വൈദികൻ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വൈദികനെ പറ്റി വേദനയുണ്ട്, ഈ വിരഹത്തിൽ വേദനയുണ്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാം. നല്ലൊരു വൈദികനെ നമുക്ക് ദൈവം നൽകിയല്ലോ. പ്രത്യേകിച്ച് ഗുണങ്ങളും കുടുംബത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് വേറെയും നമുക്കറിയാം വൈദികർ ഉണ്ടായിട്ടുണ്ട് പല സീനിയേഴ്സായിട്ട് വൈദികർ, മരണം മടിഞ്ഞവർ നിറഞ്ഞ വൈദികർ, അവരൊക്കെ ഒത്തിരി നല്ല ശുശ്രൂഷ ചെയ്തവരാണ്. അങ്ങനെ ആ കുടുംബത്തിൻ്റെതായ നല്ല പാരമ്പര്യത്തിൽ നിന്ന് ആ കുടുംബം സമ്മാനിച്ച ഒരു നല്ല വൈദികനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗീഗരി അച്ഛൻ. അതുപോലെയുള്ള ആ തലമുറകൾ ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഇതുപോലെയുള്ള നല്ല വൈദികർ, ഇതുപോലെ നല്ല വൈദികർ നമുക്ക് ഉള്ളപ്പോൾ അതാണല്ലോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ദൈവജനത്തിൻ്റെ വലിയൊരു ആശ്വാസമാണ് ഇതുപോലെയുള്ള നല്ല വൈദികർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ധാരാളം വൈദികരെ നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നും ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ അതിരമ്പുഴ ഇടവക വലിയൊരു ഇടവക, അതിരുവതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവക, വലിയ ചരിത്രമുള്ള ഒരു ഇടവക. ഈ ഇടവകയുടെ ആ വിശ്വാസ പാരമ്പര്യത്തിനും അതിൻ്റെ പ്രതാപത്തിനും ഒക്കെ ചേർന്ന രീതിയിൽ നല്ല വൈദികരെയും സമർപ്പിതരെയും ഒക്കെ പ്രദാനം ചെയ്ത ഒരു ഇടവക, ഒത്തിരി സംഭാവന ചെയ്ത സമയത്തിനെ ഒത്തിരി സംഭാവന ചെയ്ത ഇടവകയാണ്. ഈ ഇടവയിൽ നിന്നും ധാരാളം നല്ല വൈദികരുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അച്ഛനെ, അച്ഛൻ്റെ സഹപ്രവർത്തനായിരിക്കുന്നവരും ഒക്കെ ഇവിടെയുണ്ട് തൊട്ടടുത്ത്, അവർക്കൊക്കെ വേദനയുണ്ട് സജീവ ഞാൻ കാണുന്നു. അച്ഛനോട് കൂടി രാപകൽ അധ്വാനിച്ച അച്ഛൻ്റെ ആളെ പിന്നെ ഓഫീസിൽ ശുശ്രൂഷ ചെയ്ത ആളാണ്. ഇവരെയൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ബസ് കുർബാന അച്ഛൻ്റെ അംശാന്തിക്കായിട്ട് സമർപ്പിക്കാം. നമ്മുടെ അനുഗ്രഹിക്കും.